നമസ്കാരം. ബൈജുവാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജടായിപ്പാറയിലേക്കാണല്ലോ. അതിനുശേഷം നമ്മൾ വൈകുന്നേരം വന്ന് ഈ തിരുവനന്തപുരത്തെ കാഴ്ചകൾ ഏവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെന്തായാലും ഇപ്പോൾ ഞാൻ കയറുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടുന്ന് പുറത്തുള്ള കാഴ്ചകൾ കൂടാതെ നമ്മുടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഈ അമ്പലത്തിൻ്റെ പരിസരത്തുണ്ട്. ആ കാഴ്ചകളൊക്കെ ഞാൻ അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. സുഹൃത്തുക്കളെ, ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, പുത്തൻമാളിക പാലസ് മ്യൂസിയം. നിലവിലിപ്പം ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സാറോട് ചോദിച്ചേരം, അടുത്ത മാസം മാത്രമേ ഓപ്പൺ ആക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള മ്യൂസിയത്തിൻ്റെ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കടകൾ ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്, ക്ഷേത്ര നടയിലൊക്കെ. പക്ഷേ എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇത് നിർമ്മിച്ച കാലം എനിക്കറിയത്തില്ല കേട്ടോ. പണ്ടത്തെ ആ ഒരു മരത്തിൻ്റെ ഓടിൻ്റെ സ്ട്രക്ചർ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലും ധാരാളം കാഴ്ചകളുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വന്ന സമയത്ത് ഇത് തുറന്നിട്ടില്ല. നമ്മുടെ അമ്പലത്തിന് മുമ്പിലത്തെ കുളത്തിലുള്ള മീനുകളാണിത്. നല്ല വലിയ സൈസ് മീനുകളാണ്, ധാരാളം ഉണ്ട്. ഒരു ഇടവോ ഒരു മീൻ ചത്തിട്ടുണ്ട്. അവിടെ ഒരു മീൻ അവിടെ ചത്തിട്ടും ഉണ്ട്. ഏകദേശം അരിവാരി കൊടുത്തു തന്നെ ഇതിന് നല്ലോണം കൂടുതലായിട്ട് വരും. അമ്പലത്തിൽ രാവിലെ വരികയാണെങ്കിലും മനോഹരമായ ഫോട്ടോഗ്രാഫി കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ വൈകുന്നേരമായത് വന്നതുകൊണ്ട് നമ്മൾ നേർക്ക് സൂര്യൻ്റെ മുന്നിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ലൈറ്റ് കിട്ടിയിട്ടില്ല. ഉള്ള ലൈറ്റ് കൊണ്ട് ഉള്ളതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പഴമങ്ങാടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്, മഹാബോളി എന്ന് പറയുന്ന ഒരു ഷോപ്പിന് മുമ്പിൽ. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ പായസം വളരെയേറെ പേര് കെട്ടതാണ്. അപ്പോൾ ആ ഒരു കടയിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് ഇപ്പം ഇവിടെ പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പായസക്കടി ഉണ്ട് എന്നുള്ളത്. ഈ പായസക്കടയുടെ റേറ്റ് ഇതാണ്: ബോളി 14, പാൽപ്പായസം 260, പിന്നെ കടലപ്പായസം. അപ്പം നമ്മളിപ്പോൾ ഒരു അരലിറ്റർ, ഞാനും അനീഷും കൂടി ഒരു അരലിറ്റർ വാങ്ങിച്ചിട്ട് റൂമിൽ നിന്ന് കഴിക്കേണ്ട പരിപാടികൾ. ചേട്ടാ, ഒരു അരലിറ്റർ കടലപ്പായസം എത്ര വരുന്നത്? 100 രൂപ അല്ലേ? ആ, ഒരു ബോളി തന്നൊന്ന്. ഒന്നിനെത്ര? ഒരു പീസ് മതി, കാരണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് പഴവന്നൂർ മഹാഗണപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ബോളിയും പായസവും
കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ബോളി. എന്താണെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക്. അനീഷ് പായസം കഴിക്കാൻ പോകുന്നു. അനീഷിന് പായസം കഴിച്ചാൽ മതി. പായസം പപ്പടം. ആ ബോളി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഒന്ന് കുലുക്കിക്കോടാ. ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ഇതാ ഇന്നത്തെ ഡേറ്റിന് തന്നെ വന്നെയാണ്, 1/9/2021. ഏകദേശം 3 ഗ്ലാസ് ഉണ്ടാവും ഇത്. 1/2 ലിറ്റർ 3 ഗ്ലാസ് കാണുന്നില്ലേ. അനീസ ബോളിയും കഴിക്ക്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാവടിമുക്കാണ്. നമ്മുടെ ശ്രീകാര്യം കഴിഞ്ഞിട്ട് ഇപ്പറായിട്ട് അവൻ്റെ റൂം എവിടുന്നാണ് പോകേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചായിരുന്നില്ലേ, മഹാബോളി അവർ ഷോപ്പിൽ പോയി അവിടെ നിന്ന് ആ പായസം വാങ്ങി അവിടെ നിന്ന് പായസം കുടിച്ചു. കൊടുക്കത്തെ ടേസ്റ്റാണ് പായസമൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഭക്ഷണം വാങ്ങിക്കാൻ. ഇപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചു. ഇവിടെ ഇപ്പം തൊട്ടപ്പുറം ശ്രീകാര്യത്ത് 4 രൂപക്ക് ഒരു ചപ്പാത്തി കിട്ടുന്നൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ചപ്പാത്തി വാങ്ങിച്ചു. അനീഷ് ചിക്കൻ്റെ ഒരു ഫ്രൈ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരത്ത് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്നുള്ള ചെറിയൊരു വീഡിയോയും പിന്നെ അത്യാവശ്യ ചുറ്റുവട്ടത്തെ വീഡിയോ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മെയിനായിട്ട് തിരുവനന്തപുരത്ത് ആ ഒരു പായസക്കട ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ എല്ലാം സെറ്റാണ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കയ്യിൽ ഒരു ഇതുണ്ട്, നമ്മുടെ മൾട്ടി പിന്നെ കുത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ രാവിലെ ഇവിടുന്ന് പതിവ് പോലെ 5:30 തന്നെ പുറപ്പെടാൻ വേണ്ടി വിചാരിക്കുന്നു. നാളെ തൊട്ട് കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് സൈക്കിളിന് ഇത്രയൊന്നും ചവിട്ടത്തില്ല, ഏകദേശം 80-100 റേഞ്ചിനുള്ളിൽ ചവിട്ടുള്ളൂ. നാളത്തെ പ്ലാന് രാവിലെ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം കന്യാകുമാരി എത്തി, കന്യാകുമാരി അസ്തമയം കണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് തിരുനെൽവേലിയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. നിലവിൽ പാരോഗ്യമൊക്കെയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു കാലവേദന അത് തുടക്കമുണ്ടാവുന്നതാണ്. അതിന് ഞാനിപ്പോൾ എണ്ണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി മൊത്തം ഒന്ന് ചൂട് പിടിച്ച് നമ്മുടെ സാറൊന്ന് ആയുർവേദ ഹോസ്പിറ്റലിന് ചൂട് പിടിക്കേണ്ട ഒരു സാധനം തന്നെയായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടൊക്കെ പിടിച്ച് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേറെ എന്താ പറയുക, നമുക്കിനി കാണാൻ കണ്ടുകൊണ്ടിരിക്കാം. പരമാവധി അവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കാണുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോ വരും. പല ആൾക്കാരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഞാനതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ലൈക്കും കമൻറ്റും ചിലപ്പോൾ വൈകിന് റിപ്ലൈ കൊടുക്കാൻ വൈകില്ലേ, അവരെ ക്ഷമിക്കുക. കാരണം നമ്മൾ എന്ത് കളിച്ചാലും സൈക്കിളിലേ, നമ്മൾ സൈക്കിളും ചവിട്ടി പോയി തിരിച്ച് റൂമിലെത്തി വീഡിയോ അപ്ലോഡ് ചെയ്ത് പിറ്റേന്ന് രാവിലെ പുറപ്പെടുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നും പലപ്പോഴും സമയം കിട്ടാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 200 കിലോമീറ്റർ ഔട്ടിയാലും 100 കിലോമീറ്റർ ഔട്ടിയാലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൈകുന്നില്ലേ, അവരെ ക്ഷമിക്കുക, ആ രീതിയിൽ ഉൾക്കൊള്ളുക. അപ്പോൾ ഓക്കെ എന്നല്ലേ, ശരി, ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.